ഹലോ നമ്മുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രിപ്പയറിംഗ് പ്രസ് റിലീസാണ് ഓക്കെ എങ്ങനെയാണ് പ്രസ് റിലീസസ് ഉണ്ടാക്കുക പി ആർ എന്ന വിഷയത്തിൽ വരുന്നതാണ് പബ്ലിക് റിലേഷനിൽ വരുന്ന ഒരു ടോപ്പിക്കാണ് പ്രിപ്പയറിംഗ് പ്രസ് റിലീസ് എന്നുള്ളത് ബി എ എം സി കോഴ്സിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പഠിക്കുന്ന ഏറ്റവും അവസാനത്തെ മൊഡ്യൂളില് ബിസിനസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന മൊഡ്യൂളാണ് ഈ ഒരു പ്രിപ്പയറിംഗ് പ്രസ് റിലീസ് എന്നുള്ളത് വരുന്നത് അല്ലാത്തവർക്കും നമുക്ക് എന്താന്നുള്ളത് എങ്ങനെയാണ് പ്രസ് റിലീസ് ഉണ്ടാക്കുക അല്ലെങ്കിൽ എന്താണ് പ്രസ് റിലീസ് എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ ഈ വീഡിയോ നന്നായിട്ട് ഉപകാരപ്പെടും ഓക്കെ ആദ്യമായിട്ട് എന്താണ് ഈ ഒരു പ്രസ് റിലീസ് എന്നുള്ളത് നോക്കാം പ്രസ് റിലീസ് ഈസ് എൻ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഡെലിവേർഡ് മെമ്പർസ് ഓഫ് ദി ന്യൂസ് മീഡിയ ഫോർ ദ പെർപ്പസ് ഓഫ് പ്രൊവൈഡിങ് ഇൻഫർമേഷൻ ക്രിയേറ്റിംഗ് ആൻ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഓർ മേക്കിംഗ് ആൻ അനൗൺസ്മെൻറ്റ് ഡയറക്ടഡ് ഫോർ പബ്ലിക് റിലീസ് എന്താണ് നമ്മളൊരു ഓർഗനൈസേഷൻ ഒരു സ്ഥാപനം എന്ത് ചെയ്യുന്നു അത് ജനങ്ങളിലേക്ക് അവരുടെ പരിപാടികളെ കുറിച്ച് അവരുടെ ഭാവി ഭാവി പിന്നെ പ്ലാനുകളെ കുറിച്ചൊക്കെ അറിയിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവിടെ നടക്കുന്ന ഇവൻസിനെ കുറിച്ചൊക്കെ അറിയിക്കാൻ വേണ്ടി ഇറക്കുന്ന പത്രക്കുറിപ്പ് അല്ലേ അതാണ് നമ്മൾ മലയാളത്തിലെ ഡയറക്റ്റ് പരിഭാഷ എന്താണ് ഒരു പ്രസ് റിലീസ് എന്നുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ജനങ്ങൾക്ക് പബ്ലിക്കിന് ആ ഓർഗനൈസേഷനിൽ നടക്കുന്ന വിവരങ്ങളൊക്കെ ഒഫീഷ്യലി അറിയിക്കുക ഓക്കെ ഒഫീഷ്യലി ഒരു ആയിട്ട് അറിയിക്കുക എന്നുള്ളതാണ് പ്രസ് റിലീസിൻ്റെ ഉദ്ദേശം പ്രസ് റിലീസസ് ആർ ആൾസോ കൺസിഡ് എ പ്രൈമറി സോഴ്സ് മീനിങ് ദ ആർ ഒറിജിനൽ ഇൻഫോർമെൻസ് ഫോർ ഇൻഫോർമെൻസ് ഇൻഫോർമേഷൻ അതായത് ഡയറക്റ്റായിട്ട് കിട്ടുന്ന ഒരു പ്രൈമറി ഇൻഫോർമേഷൻ ആണ് എന്ത് പ്രസ് റിലീസ് എന്നുള്ളത് അല്ലേ പ്രസ് റിലീസ് ഒരു ട്രഡീഷണൽ പിന്നെ സാധാരണയായിട്ട് നയൻ ഒക്കെയാണ് ഈ ഒരു പ്രസ് റിലീസിൻ്റെ ഭാഗമായിട്ട് വരാറുള്ളത് അത് ഹെഡ് ലൈൻ ഉണ്ടായിരിക്കും ഡേറ്റ് ലൈൻ ഉണ്ടായിരിക്കും ഇൻട്രൊഡക്ഷൻ ഉണ്ടാകും ബോഡി ഉണ്ടായിരിക്കും അതർ ഒക്കെ ഈ ഒരു പ്രസ് റിലീസിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട് അപ്പോൾ എങ്ങനെയാണ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഈ ഒരു പ്രസ് റിലീസിൻ്റെ കോമ്പോണൻസ് എന്നുള്ളതാണ് ഇനി നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ നോക്കുന്നത് അപ്പോൾ പ്രസ് റിലീസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്രസ് റിലീസ് എന്താണ് പത്രക്കുറിപ്പ് എന്താണെന്ന് അറിയാത്തവർക്കായിട്ട് സിമ്പിൾ ഡെഫിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒഫീഷ്യലായിട്ട് ഒരു കാര്യം ജനങ്ങളെ അറിയിക്കണമെങ്കിൽ ിൽ എല്ലാ സ്ഥാപനവും സ്വീകരിച്ചു പോരുന്ന ഒരു രീതിയാണ് പത്രക്കുറി പത്രക്കുറിപ്പ് എന്ന് പറയുന്നത് ഓക്കെ അത് സിമ്പിളായിട്ട് മനസ്സിലാക്കാം ഇനി അതിൻ്റെ ഒരു കോമ്പോണൻസ് ആണ് ഇനി നെക്സ്റ്റ് സ്ലൈഡ്സിലൊക്കെ നമ്മൾ നോക്കുന്നത് ഓക്കെ ഇനി അതിന് തൊട്ട് മുമ്പ് എപ്പോഴാണ് ഈ ഒരു പത്രക്കുറിപ്പ് ഇറക്കാറുള്ളത് ഓരോ കമ്പനികളും അല്ലെങ്കിൽ ഓരോ ഓർഗനൈസേഷനും എപ്പോഴാണ് ഈ ഒരു പത്രക്കുറിപ്പ് ഇറക്കാറുള്ളത് നോക്കാം എന്തെങ്കിലും ഒരു വാർത്ത അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പബ്ലിക് ഇവന്റ് ഒരു സ്ഥാപനം എന്തെങ്കിലുമൊക്കെ പരിപാടി നടത്താൻ ഉദ്ദേശിക്കുകയാണ് പബ്ലിക്കായിട്ടുള്ള എന്തെങ്കിലും ഇവന്റ് നടത്താൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ എന്തെയ്യും ആ പത്രസമ്മേളനം നടത്തിയിട്ട് അല്ലെങ്കിൽ പത്രക്കുറിപ്പ് പത്രസമ്മേളനം നടത്തുകയല്ല പത്രക്കുറിപ്പ് ഇറക്കാറുണ്ട് അതോടൊപ്പം തന്നെ റീസെന്റ് ആയിട്ടുള്ള പബ്ലിക് ഇവന്റ് എന്തെങ്കിലും ഒരു ഇവന്റ് നടന്നു കഴിഞ്ഞ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് പത്രക്കുറിപ്പ് ഇറക്കാറുണ്ട് അതോടൊപ്പം തന്നെ റിപ്പോർട്ട്സ് ഓഫ് ഓർഗനൈസേഷണൽ ചേഞ്ചസ് ദാറ്റ് മേ ബി ഓഫ് ഇൻട്രസ്റ്റ് ഓഫ് ദി ജനറൽ പബ്ലിക് അതായത് വലിയ രണ്ട് സ്ഥാപനങ്ങൾ ഒന്നാവുകയാണ് ഇപ്പോൾ ഐ ഡിയും അതോടൊപ്പം തന്നെ വഡാഫോണും എന്ന് പറയുന്ന കമ്പനി എന്ത് ചെയ്തും ഒരേ കമ്പനിയായിട്ട് വി ഐ എന്ന് പറയുന്ന കമ്പനിയായി മാറി അപ്പോൾ അതിൻ്റെ എന്ത് ചെയ്തും അവർ ജനങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടൊരു ഓഫീഷ്യലായിട്ടൊരു പത്രക്കുറിപ്പ് ഇറക്കും അല്ലെങ്കിൽ ലോഞ്ചിങ് ഓഫ് എ ന്യൂ ടീം അതായത് പുതിയ കാറോ അല്ലെങ്കിൽ പുതിയ സ്കൂട്ടറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രൊഡക്റ്റ് ഇറക്കുന്ന സമയത്തൊക്കെ ജനങ്ങൾക്ക് അറിയാൻ താല്പര്യമുള്ള വിഷയമാണെങ്കിൽ അത് നിയം പത്രക്കുറിപ്പായിട്ട് ഇറക്കാറുണ്ട് ഇനി വേറെ സമയത്ത് പത്രക്കുറിപ്പ് ഇറക്കാറുള്ളത് റിപ്പോർട്ട്സ് ഓഫ് അവാർഡ്സ് പ്രൈസസ് ഗ്രാൻഡ്സ് ഓർ പബ്ലിക്കേഷൻ കണക്റ്റഡ് വിത്ത് യുവർ കോസ് എന്തെങ്കിലുമൊക്കെ അവാർഡോ എന്തെങ്കിലുമൊക്കെ പിന്നെ സമ്മാനങ്ങളൊക്കെ ഒരു ഓർഗനൈസേഷൻ സ്ഥാപനത്തിൽ ലഭിക്കുകയാണെങ്കിൽ പത്രക്കുറിപ്പ് ഇറക്കാറുണ്ട് വേറൊരു എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ആ പുതിയ ജോലിക്കാരെ ജോലിക്കാരാവശ്യമുണ്ട് അല്ലെങ്കിൽ പുതിയ സ്റ്റാഫ് മെമ്പേഴ്സോ വളണ്ടിയേഴ്സോ എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിലൊക്കെ പത്രക്കുറിപ്പ് ഇറക്കാറുണ്ട് പിന്നെ വേറെ എന്ന് പറഞ്ഞാൽ പുതിയ പിന്നെ സ്റ്റാർട്ടപ്പ് അല്ലെങ്കിൽ പുതിയ പിന്നെ ക്ലാസസ് സ്റ്റാർട്ട് ചെയ്യാണ് ഇപ്പോൾ ഒരു പുതിയൊരു ഓരോരോ ഓർഗനൈസേഷൻ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം പുതിയൊരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ പത്രക്കുറിപ്പ് ഇറക്കാറുണ്ട് അല്ലെങ്കിൽ ട്രെയിനിങ് സെക്ഷൻ സെഷനോ സർവീസോ എന്ത് നടത്തുകയാണെങ്കിലും പത്രക്കുറിപ്പ് ഇറക്കുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട് അപ്പോൾ എപ്പോഴൊക്കെയാണ് പത്രക്കുറിപ്പ് ഇറക്കാറുള്ളത് എന്നുള്ളതാണ് ഈ ഒരു സ്ലൈഡിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അത് പൗസ് ചെയ്തിട്ട് നിങ്ങൾക്ക് നോട്ടായിട്ട് എഴുതി എടുക്കാവുന്നതാണ് ഇനി പത്രക്കുറിപ്പിൽ നമ്മൾ സാധാരണയായിട്ട് കാണുന്ന കോമ്പോണൻസ് ഓക്കെ ഇതെല്ലാം നിങ്ങൾക്ക് അറിയുന്നത് തന്നെയാണ് അതൊന്ന് ഓർഗനൈസ് ചെയ്ത് എഴുതി അല്ലെങ്കിൽ തയ്യാറാക്കിയെന്ന് മാത്രം ഫസ്റ്റ് വൺ ഹെഡ്ലൈനാണ് അല്ലേ എന്തിനെക്കുറിച്ചാണ് ഒരു പത്രക്കുറിപ്പ് ഉള്ളത് എന്നുള്ളത് ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യും ഒരു ഹെഡ്ലൈനായിട്ട് ഉണ്ടായിരിക്കും എപ്പോഴും സ്മോൾ ആയിരിക്കും അല്ലെങ്കിൽ ഒരുപാട് നീളത്തിലൊന്നും ഹെഡ്ലൈന് കൊടുക്കാറില്ല അല്ലേ അപ്പോൾ എന്താണ് നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഒരു സ്നാപ്ഷോട്ട് ആയിരിക്കണം ഹെഡ്ലൈനിൽ ഉണ്ടായിരിക്കേണ്ടത് അതിൻ്റെ ഒരു ഷോർട്ട് ഫോമാണ് ഹെഡ്ലൈനിൽ നമ്മൾ ഉണ്ടായിരിക്കുന്നത് മിനിമൈസ് ദ നമ്പർ ഓഫ് നൗൺസ് അതായത് പേരുകൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഹെഡ്ലൈനിൽ പരമാവധി കുറക്കാൻ വേണ്ടി നമ്മൾ പത്രക്കുറിപ്പിൽ ശ്രദ്ധിക്കണം വേറൊരു കാര്യം ഡേറ്റ് ലൈനാണ് ഡേറ്റ് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടുന്നാണീ ഒരു വാർത്ത അല്ലെങ്കിൽ എവിടെയാണ് ഈ ഒരു സംഭവം നടക്കുന്നത് എന്ന് സൂചിപ്പിക്കാനുള്ള ഒരു സ്ഥലത്തിൻ്റെ പേരാണ് എന്ത് ചെയ്യുന്നത് ഡേറ്റ് ലൈനിൻ്റെ ഭാഗമായിട്ട് വരുന്നത് ഡേറ്റ് ലൈൻ എന്ന് പറയുന്ന സമയത്ത് ഡേറ്റുമായിട്ട് അതിന് ബന്ധമല്ല അത് സ്ഥലത്തിൻ്റെ ഒരു പേര് എവിടുന്നാണ് ആ വാർത്ത വരുന്നത് എന്നുള്ളത് ഓക്കെ ഹെഡ്ലൈനിൻ്റെ തൊട്ടടിയിൽ ഡേറ്റ് ലൈൻ ഉണ്ടായിരിക്കും പിന്നീട് എന്താണ് ഓപ്പണിംഗ് പാരഗ്രാഫ് അല്ലെങ്കിൽ ലീഡ് ഇൻട്രോ എന്നൊക്കെ പറയുന്ന ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ടായിരിക്കും ഫസ്റ്റ് പാരഗ്രാഫിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും പറയും ക്ലിയർ ആയിട്ട് ഏറ്റവും ഷോർട്ടായിട്ട് പറയും കാരണം പത്രക്കുറിപ്പ് അങ്ങനെ ഒരുപാടൊന്നും ഉണ്ടാവാറില്ല വളരെ ഷോർട്ടായിരിക്കും മാക്സിമം ത്രീ അല്ലെങ്കിൽ ഫോർ പേജ് ഒക്കെയാണ് ഉണ്ടാവാറില്ല പക്ഷേ അധിക പത്രക്കുറിപ്പും ഇന്ന് അറിഞ്ഞതൊക്കെ വളരെ ഷോർട്ടാണ് എന്താണോ അതിൻ്റെ മാറ്റർ അത് ക്ലിയർ ആയിട്ട് പറഞ്ഞു പോകുക എന്നല്ലാതെ അതിങ്ങനെ ഡിസ്ക്രൈബ് ചെയ്ത് പോകുന്ന രീതിയൊന്നും പത്രക്കുറിപ്പുകൾ നമ്മൾ കാണാറില്ല ഇനി ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞാൽ നെക്സ്റ്റ് ഉള്ളത് ബോഡി പാരഗ്രാഫാണ് ആസ് യൂഷ്വൽ ബോഡി പാരഗ്രാഫ് അറിയാം ഇൻട്രൊഡക്ഷനിൽ എന്താണോ പറഞ്ഞത് അതിൻ്റെ ഡീറ്റെയിൽസ് ആയിരിക്കും എന്ത് ചെയ്യാം ഈ ഒരു ബോഡി പാരഗ്രാഫിൽ വരിക പിന്നെ ബോയിലർ പ്ലേറ്റ് എന്ന് പറയുന്ന ഒരു സംഭവമാണ് ബോയിലർ പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ കേൾക്കാൻ സാധ്യല്ലാത്തൊരു കോൺസെപ്റ്റാണ് ബോയിലർ പ്ലേറ്റ് എന്നുള്ളത് എബൌട്ടാസ് നമ്മൾ കണ്ടിട്ടില്ലേ അതായത് സ്ഥാപനത്തിനെ തന്നെ പരിചയപ്പെടുത്തുകയാണ് അവർ അവരെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരുന്നു ഇപ്പം അറിയാത്ത ആളുകൾക്കൊക്കെ പരിചയപ്പെടുത്തുന്ന ഒരു സംഭവം കൂടി പത്രക്കുറിപ്പിൽ അവസാനം കൊടുക്കാറുണ്ട് ചില ആളുകൾക്ക് ആ കമ്പനി ഏതാണ് അല്ലെങ്കിൽ ഓർഗനൈസേഷൻ എന്തിൻ്റെ ഭാഗമാണെന്നുള്ളതും അറിയാത്ത ആളുകളുണ്ടായിരിക്കും അപ്പോൾ അവരെ തന്നെ കമ്പനിയെ തന്നെ പരിചയപ്പെടുന്ന ഒരു സെഷനാണ് എന്ത് ചെയ്യുന്നത് ബോയിലർ പ്ലേറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടൊരു ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ട് എ കമ്പനി ബോയിലർ പ്ലേറ്റ് സ്റ്റേറ്റ്മെൻറ് ഈസ് എ പാരഗ്രാഫ് ഓഫ് ടെക്സ്റ്റ് അറ്റ് ദി ബോട്ടം ഓഫ് എ പ്രസ് റിലീസ് ഇറ്റ്സ് എ സ്റ്റാൻഡർഡൈസ്ഡ് ടെക്സ്റ്റ് ദാറ്റ് കണ്ടെയ്ൻസ് ബാക്ക്ഗ്രൗണ്ട് ഓൺ യുവർ കമ്പനി ലൈക്ക് ദ ഡേറ്റ് ആൻഡ് പ്ലേസ് ഇറ്റ് വാസ് ഫൗണ്ടഡ് അതായത് നിങ്ങളൊരു കമ്പനിയുടെ ഒരു ചെറിയൊരു ബാക്ക്ഗ്രൗണ്ട് ആണ് ഈ ഒരു ബോയിലർ പ്ലേറ്റിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായിരിക്കുക ഇനി അതിൻ്റെ തൊട്ടടിയിൽ ഏറ്റവും അവസാനമായിട്ട് എന്ത് ചെയ്യും കോൺടാക് കോൺടാക്ട് ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കും അല്ലേ നിങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഉണ്ടെങ്കിൽ അതിൻ്റെ പേരുണ്ടായിരിക്കും നിങ്ങളുടെ കോണ്ടാക്ട് നമ്പർ ഉണ്ടായിരിക്കും അതോടൊപ്പം തന്നെ നിങ്ങളുടെ വെബ്സൈറ്റിൻ്റെ പേരുണ്ടായിരിക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും കൊടുക്കാറുണ്ട് കോണ്ടാക്ട് ഡീറ്റെയിൽസ് എന്ത് ചെയ്യാറുണ്ട് കൊടുക്കാറുണ്ട് അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രസ് റിലീസിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത് എന്നുള്ളത് നോക്കാം ആദ്യം വേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒക്കെ പറഞ്ഞു കോമ്പോണൻസ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രസീസിൽ ഉണ്ടാവേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു ലാസ്റ്റ് നമ്മൾ പറയുന്നത് ഏത് ആംഗിളാണ് അല്ലെങ്കിൽ ആരിലേക്കാണ് ഒരു വാർത്ത പോകുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് അതിന് പറ്റുന്ന രീതിയിലായിരിക്കണം നമ്മുടെ പത്രക്കുറിപ്പ് തയ്യാറാക്കേണ്ടത് സെക്കൻഡ് നല്ലൊരു ഹെഡ്ലൈൻ ഉണ്ടായിരിക്കണം മൂന്നാമത് ലീഡ് പാരഗ്രാഫ് ഏറ്റവും മനോഹരമായ രീതിയിൽ ഉണ്ടായിരിക്കണം കാരണം അത് വായിച്ചതിനുശേഷമാണ് ബോഡി പാരഗ്രാഫിലോട്ട് ആളുകൾ പോകുന്നത് അതിനേക്കാൾ മനോഹരമായിരിക്കണം ഹെഡ്ലൈൻ എന്ന് പറയുന്നത് പിന്നെ അതോടൊപ്പം തന്നെ ബോഡി പാരഗ്രാഫ് ബോഡി പാരഗ്രാഫിൽ നമ്മൾ പറയാൻ ഉദ്ദേശിച്ച എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യണം കൃത്യമായിട്ട് പറയണം ഇനി കോഡ്സ് ആ കമ്പനിയുടെ ഭാഗമായിട്ടുള്ള ആരെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കോഡ്സ് ഉണ്ടെങ്കിൽ ആരെങ്കിലും പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും പത്രക്കുറിപ്പിൽ ആഡ് ചെയ്യണം കോൺടാക്ട് ഡീറ്റെയിൽസ് വേണം പിന്നെ ബോയിലർ പ്ലേറ്റ് ബോയിലർ പ്ലേറ്റ് എന്താണെന്ന് പറഞ്ഞു കമ്പനിയെ പരിചയപ്പെടുത്തുന്ന ഒരു സ്റ്റേറ്റ്മെൻറ് ഒരു ചെറിയൊരു പാരഗ്രാഫോ അല്ലെങ്കിൽ ചെറിയൊരു സെൻറ്റൻസോ ഉണ്ടായിരിക്കണം അതോടൊപ്പം തന്നെ നിങ്ങളെ ഏത് ഫോർമാറ്റ് ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഒരു സ്റ്റാൻ സ്റ്റാൻഡേർഡ് ഓഫ് ഡിസൈനിങ് അതായത് ഇപ്പോൾ എന്താണ് ഫോണ്ട് അങ്ങനത്തെ കളറ് അങ്ങനത്തെ ടൂണാളൊക്കെ ഉണ്ടാവും അതൊക്കെ നിങ്ങൾക്ക് ഏറ്റവും മനോഹരമാക്കുന്ന രീതിയിലായിരിക്കണം പ്രസ് റിലീസിൽ ഉണ്ടായിരിക്കേണ്ടത് ചില ആളുകൾ നല്ല ഭംഗിയുള്ള ഫോണിലൊക്കെ ചെയ്യും പ്രസ് റിലീസ് കുറച്ചുകൂടി കൂടി വായന അസുഖമുള്ള രീതിയിലൊക്കെ പ്രി പ്രിപ്പയർ ചെയ്യാറുണ്ട് അപ്പോൾ ഏറ്റവും ആളുകൾക്ക് വായിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം നിങ്ങളുടെ ഒരു പത്രക്കുറിപ്പ് ഇറക്കേണ്ടത് ഓക്കെ ഇനി ഏറ്റവും അവസാനം വേണ്ടത് സാധാരണയായിട്ട് നമ്മൾ കാണുന്ന പോലെ എഴുതുന്ന അല്ലെങ്കിൽ എഴുതിയ കാര്യങ്ങളൊക്കെ ഡബിൾ ചെക്ക് ചെയ്ത് അതിൽ തെറ്റുകളൊന്നും ഇല്ല അതിൽ പിന്നെ വേറെ ഫാക്ച്വൽ എറേഴ്സ് ഒന്നും ഇല്ല എന്നുള്ളത് ഉറപ്പ് വരുത്തിയിട്ട് എന്ത് ചെയ്യണം അത് പുറത്തിറക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടാവേണ്ടത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രസ് റിലീസുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി പ്രസ് റിലീസ് എന്ന് ഒന്ന് കേട്ടുകഴിഞ്ഞാൽ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകാൻ പാടില്ല ഇനി ആരെങ്കിലും പ്രസ് റിലീസ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് വേറെ കോംപ്ലിക്കേഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവേണ്ടതില്ല ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ പറയാനുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് ഓക്കെ ഈ ഒരു ക്ലാസ് വൈൻഡപ്പിയാണ് താങ്ക് യു